നമസ്കാരം. നമ്മളിപ്പോൾ കാണുന്നത് തൃശ്ശൂർ ജില്ലയിലെ പഴുവിൽ സെൻറ്ററിനടുത്തുള്ള പുത്തൻതോട്ടിലെ അവസ്ഥയാണ് കാണുന്നത്. അവിടെ ഒരു ഒരു സസ്യം, ജലസസ്യം എന്ന് വേണമെങ്കിൽ പറയാം, അവിടുത്തെ ആളുകൾ തദ്ദേശീയരൊക്കെ പറയുന്നത് മുള്ളൻ പായൽ എന്ന രൂപത്തിലാണ് പറയുന്നത്. മുള്ളൻ പായൽ നല്ല കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഇത് ചാനലിലൊക്കെ വന്നിട്ടുള്ളതാണ്. കോഴിക്കോട് ആവലപ്പാണ്ടിയിൽ അവിടുത്തെ തോടുകളിലൊക്കെ ഇത് വന്നു നിറഞ്ഞ ഒരു കാര്യമൊക്കെ വന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ പേര് പറയുന്നത് റെഡ് കബോംബ എന്നുള്ള രൂപത്തിലാണ്, പർപ്പിൾ കബോംബ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ചിലർ ഈ സസ്യത്തെ അക്വേറിയത്തിലൊക്കെ ഇട്ടിട്ട് ഭംഗിയാക്കാനായിട്ട് ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണിത്. ഇതിൻ്റെ ഒരു ഭാഗം പൂഭാഗം മോളിക്ക് നിൽക്കും, ബാക്കിയുള്ള ഭാഗം തന്നെ വെള്ളത്തിലാണ് അത് കിടക്കുക. ഗൂഗിൾ ചെയ്തപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറേ വിശേഷങ്ങളൊക്കെ കാണും. പക്ഷെ ഇവിടെ പ്രശ്നം അതല്ല. ഇത് അതിനിവേശ സസ്യം എന്ന് പറയുന്നുണ്ട്. പക്ഷെ കൂടുതലായിട്ട് ഇതായി കഴിഞ്ഞാൽ ആ ഏരിയ മുഴുവനും പടർന്നിങ്ങനെ കിടക്കുന്നത് അങ്ങനെ ഒരു പ്രശ്നമാണ് ഇവിടെ ഉള്ളത്. കോഴിക്കോട് ആവലപ്പാണ്ടിയിൽ നല്ല ഭംഗിയിൽ, ഇതുപോയി കാണുന്ന പോലെ തന്നെ നല്ല ഭംഗിയിൽ തോട് മുഴുവനും ഇങ്ങനെ നിറഞ്ഞ് ഏകദേശം ഒരു 11 മണി തൊട്ട് ഒരു 2 മണി വരെയൊക്കെ ഇങ്ങനെ ഭംഗിയിൽ ഇങ്ങനെ നിൽക്കും. പൂ വിരിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയാണല്ലോ. ഭംഗിയാണെങ്കിലും മറ്റു കാര്യങ്ങളൊന്നും അവിടെ വേറെ ചില സസ്യമൊന്നും തന്നെ ഉണ്ടാവില്ല എന്നുള്ള കാര്യം വേറെയാണ്, ഭംഗി മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഒരു ആകാംക്ഷ നമുക്ക് ഇക്കാര്യത്തിലുണ്ട് എന്നുള്ള കാര്യം ഇവിടെ പങ്കുവയ്ക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. തുടർന്നും അതിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം.